എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാഷ്ട്രം. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഡ്ലി ഉണ്ടായിട്ടുള്ള ചരിത്രമാണ്, ഇല്ലെങ്കിൽ ഇഡ്ലി ഏത് കൺട്രീനെ ബേസ് ചെയ്തിട്ടുള്ള ഇഡ്ലിയാണ്. രണ്ട് സ്റ്റോറിയാണ് മോയിനായിട്ട് ഗൂഗിളിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഒന്നാമത് പറയുന്നത് ഇഡ്ലി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്, ഇന്ത്യൻ ഫുഡല്ല ഇഡ്ലി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇന്തോനേഷ്യയിൽ നിന്നാണ് നമുക്ക് ഇഡ്ലി എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. ഇന്തോനേഷ്യയിലെ കെഡ്ലി എന്ന് പറയുന്ന ഒരു ഫുഡിനെയാണ് ഇവിടേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന രീതിക്ക് ഒരു ഇഡ്ലി എന്നുള്ള രൂപം പ്രാപിക്കുന്നത് 17-ാമത്തെ സെഞ്ച്വറിയിലാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് അന്ന് രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഈ തഞ്ചാവൂരും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ സ്റ്റീംഡ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. അവിടെ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റീംഡ് ഫുഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ എല്ലാവരുടെയും പറയുന്നത്. അപ്പോൾ ഇതേപോലെ സ്റ്റീംഡ് പാത്രവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് രൂപം പ്രാപിച്ചിട്ടുള്ള ഒരു ഫുഡാണ് ഇഡ്ലി എന്നുള്ളത്. ഇഡ്ലി ഇപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡ്ലിനെ പറയാം നമുക്ക്. അതേപോലെ തന്നെ ഇഡ്ലി ആണ് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതും ഇഡ്ലി ബ്രേക്ക്ഫാസ്റ്റിന് എത്ര നല്ലതാണ് എന്ന് WHO അംഗീകരിച്ചിട്ടുള്ള ഒരു ഫുഡാണ് ഇഡ്ലി എന്നുള്ളത്. നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു ഇന്ത്യയുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ഭാഗമാണ് ഇഡ്ലി എന്നുള്ളത്, പക്ഷേ അത് തെറ്റിദ്ധാരണകളുള്ള ആദ്യം മനസ്സിലാക്കുക. ഇന്തോനേഷ്യയിൽ നിന്ന് ഇഡ്ലി വന്നത്, ഇതാണ് ഒരു സ്റ്റോറി പറയുന്നത്. രണ്ടാമത്തെ സ്റ്റോറി പറയുന്നത് ഇതേ സെഞ്ചുറീസിന് മുമ്പ്, അതായത് ഒരു 16-ാമത്തെ സെഞ്ച്വറിയിൽ 15-ാമത്തെ സെഞ്ച്വറിയിൽ ഇതേമാതിരി അറബ് രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഇന്ത്യ അറബ് ഭരിച്ചിരുന്ന സമയത്ത്, അതായത് അറബ് മുസ്ലിംസ് ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നിട്ടുള്ള കാലഘട്ടത്തിൽ ഇതേമാതിരി അറബ്സ് അന്ന് തുടരുന്ന ഹലാൽ ഫുഡിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിഫർ ചെയ്യുന്ന ഒരു കാറ്റഗറി ആൾക്കാരായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ഹലാൽ ഫുഡ് ഈസി ആയിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഹലാൽ ഫുഡ് അവർ കണ്ടുപിടിച്ചത് റൈസ് ബൗളും തേങ്ങാ ചട്നിയും ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അതായത് അരി ഉണ്ടനെ ഇതേമാതിരി ഉണ്ട പിടിച്ചിട്ട് ആവി കയറ്റിയിട്ട് അതിൻ്റെ കൂടെ തേങ്ങ അരച്ചതും കൂടി കഴിക്കുന്ന ഒരു സ്റ്റോറി കൂടി ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ കഴിക്കുന്ന ഇഡ്ലിയും തേങ്ങാ ചട്നിയുടെയും ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി വരുന്നത് അറബ്സിൻ്റെ തന്നെയാണ്. പക്ഷേ ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നതെന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള, ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത്, അതായത് ഒരുപാട് ഹിസ്റ്റോറിയൻസ് ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് പറയുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇഡ്ലി എന്ന് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അറബിയുടെ ഈ സ്റ്റോറിയും കൂടി ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് സത്യാവസ്ഥ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്ന് മാത്രം നമുക്കറിയാം, ഇഡ്ലി ഇന്ത്യ ഫുഡല്ല എന്നുള്ളത് മാത്രം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നത് മാത്രം പറഞ്ഞിട്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.